ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ മൊഡ്യൂൾ 8 ഒരു ക്വിക്ക് റിവിഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മൈക്രോ കൺട്രോളർ എന്നുള്ളതാണ് ആ മൊഡ്യൂൾ. അപ്പോൾ ഇതിൽ നമ്മൾ 8051 കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ആർക്കിടെക്ചർ, പിൻ ഡയഗ്രാം, പിന്നെ അതിൻ്റെ ഓരോരോ ഫങ്ഷൻസ്, പിന്നെ അതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ICs, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒരു എന്താ പറയുക, ഒരു ക്വിക്ക് റിവിഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ്സിലേക്ക്. അപ്പോൾ ആദ്യം ജസ്റ്റ് മൈക്രോ കൺട്രോളർ എന്താണെന്ന് നോക്കുന്നതിന് ബിഫോർ ആയിട്ട് ഒരു മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടറിന്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടല്ലോ, CPU, അതിനെ നമ്മൾ ഒരു സിംഗിൾ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടിലേക്ക് നിർമ്മിക്കുകയാണെങ്കിൽ, അതിലേക്ക് നമ്മൾ അതിനെ മാറ്റുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിൽ നമുക്ക് ഒരു മൈക്രോ പ്രോസസ്സർ ആയിരിക്കും. അതെന്ന് പറയുന്നത് അതിന്റെ ഒരു CPU ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം, മൈക്രോ കൺട്രോളർ എന്ന് പറയാം. ഓക്കെ, മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയാം, സോറി, മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ മൈക്രോ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോഗ്രാമബിൾ ആണ്, ഒരു മൾട്ടി പർപ്പസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ക്ലോക്ക് ഡ്രിവൺ, ദെൻ രജിസ്റ്റർ ബേസ്ഡ് ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. കാരണം നമുക്ക് രജിസ്റ്റേഴ്സിലാണ് നമ്മൾ കൂടുതലായിട്ട് ഡി ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത്. ഒരു രജിസ്റ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ബൈനറി ഇൻസ്ട്രക്ഷൻസിനെ റീഡ് ചെയ്യാനും അതിനനുസരിച്ച് പ്രോസസ്സ് ചെയ്യാനും ഒക്കെ സാധിക്കും. ഓക്കെ, അപ്പൊ അതെന്ന് പറയുന്നത് ഈ ബൈനറി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എവിടെയായിരിക്കും, ഒരു സ്റ്റോറേജ് ഡിവൈസ്, ഒരു മെമ്മറി എന്ന് പറയുന്ന സ്റ്റോറേജ് ഡിവൈസിൽ ആയിരിക്കും നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻപുട്ട് ഒക്കെ ബൈനറി ആയിട്ട്, ബൈനറി ഡേറ്റകളൊക്കെ നമ്മൾ ഇൻപുട്ട് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുകയും അതിനെന്ത് ചെയ്യുന്നുണ്ട്, പ്രോസസ്സ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുകയും, ഇതെല്ലാം തന്നെ ഈ പറയുന്ന മൈക്രോ പ്രോസസ്സറിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ചെറിയൊരു പ്രോസസ്സറാണ്, ചെറിയൊരു ഇതാണ്. പക്ഷെ അതിൽ നമുക്ക് എൻ നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടാകും, റെസിസ്റ്റേഴ്സ് ഉണ്ടാകും, ഡയോഡ്സ് ഉണ്ടാകും, ഇതെല്ലാം കൂടി ചേർന്ന് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഒരു കമ്പൈൻഡ് ഒരു തിങ് ആണ് നമുക്ക് മൈക്രോ പ്രോസസ്സർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ മൈക്രോ പ്രോസസ്സർ നമുക്ക് എൻ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ, നമ്മുടെ രീതിക്ക് അനുസരിച്ച് നമുക്ക് എന്തൊക്കെ ആപ്ലിക്കേഷൻസ് വരുന്നതൊക്കെ നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് നമുക്കത് സാധിക്കും. നമ്മളത് ഇൻപുട്ട് കൊടുക്കുന്നു, ആ ഇൻപുട്ടിനനുസരിച്ച് അത് പ്രോസസ്സ് ചെയ്ത് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമുക്ക് അതിന് ഗെറ്റ് ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു മൈക്രോ പ്രോസസ്സർ. അപ്പോൾ ഒരു മൈക്രോ പ്രോസസ്സറിന്റെ ബ്ലോക്ക് ഡയഗ്രത്തിൽ നമുക്ക് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻപുട്ട് ഡിവൈസ് ഉണ്ടാകും അല്ലെ, നമുക്ക് എന്താണോ ഇൻപുട്ട് ചെയ്യാനുള്ളത് അത് നമ്മൾ കൊടുക്കുകയാണ്. അത് നമ്മൾ മൈക്രോ പ്രോസസ്സറിലേക്ക് കൊടുക്കും. മൈക്രോ പ്രോസസ്സറിൽ എന്തൊക്കെയുള്ളത്, ALU ഉണ്ട്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഉണ്ട്, ദെൻ ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, അതുപോലെ ഒരു രജിസ്റ്റർ അറേ ഉണ്ട്. അതിലേക്ക് നമ്മളൊരു മെമ്മറി യൂണിറ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് നമുക്ക് മെമ്മറിയിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ആഫ്റ്റർ ദി പ്രോസസ്സിംഗ് നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ഡിവൈസ് വഴി നമുക്ക് ഔട്ട്പുട്ട് കിട്ടാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കൂ, ഒരു മൈക്രോ പ്രോസസ്സറിൽ എന്തൊക്കെയുള്ളത്, ALU, കൺട്രോൾ യൂണിറ്റ് ആൻഡ് രജിസ്റ്റർ അറേ ഉണ്ട്. ALU എന്ന് പറഞ്ഞാൽ എന്താണ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് അല്ലെ, അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് അതുപോലെ തന്നെ ലോജിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ ALU ആണ്. അത് എവിടെ നിന്നായിരിക്കും, നമ്മൾ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് എടുക്കാം ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ അതായത് ഇൻപുട്ട് നമ്മൾ എവിടെ നിൽക്കുന്ന ഇൻപുട്ട് ഡിവൈസിൽ നിന്നായിരിക്കും, അതല്ലെങ്കിൽ മെമ്മറി യൂണിറ്റിൽ നിന്നും ആയിരിക്കാം. ഓക്കെ, കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലുണ്ടാവുന്ന ഇൻസ്ട്രക്ഷൻസിന്റെ ഫ്ലോ, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസിനെയൊക്കെ ഡേറ്റയുടെ ഫ്ലോ, അതുപോലെ ഇൻസ്ട്രക്ഷൻസിന്റെ കാര്യങ്ങൾ, ഇതിനെല്ലാം കൂടി കൺട്രോൾ ചെയ്യുന്ന ഒരു ഏതാണ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ രജിസ്റ്റർ അറയുന്നുണ്ട്. ഈ രജിസ്റ്റർ അറയിലാണ് നമ്മൾ പറഞ്ഞു രജിസ്റ്റേഴ്സ് ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ രജിസ്റ്റേഴ്സിന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന പല ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് രജിസ്റ്റേഴ്സിനെ പറയുന്നത്. BCD, EHL ആൻഡ് അക്യുമുലേറ്റർ. അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ A എന്നുള്ള രീതിയിലാണ് മെൻഷൻ ചെയ്യുന്നത്. ഇതൊക്കെ ഈ പറയുന്ന രജിസ്റ്റർ അറയിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ ഈ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസ് വഴി എന്ത് ചെയ്യാൻ പറ്റും, ഈ കൊടുത്ത ഇൻപുട്ടിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഒബ്ടെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഒരു ബ്ലോക്ക് ഡയഗ്രാം ഓഫ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. എന്തൊക്കെയായിരിക്കും ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കൂ. ലോ കോസ്റ്റ് ആണ്, ഹൈ സ്പീഡ്, സ്മോൾ സൈസ്, വെർസറ്റൈൽ, ലോ പവർ കൺസംപ്ഷൻ, ലെസ് ഹീറ്റ് ജനറേഷൻ, റിലയബിൾ, പോർട്ടബിൾ, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ആണ്, അല്ലെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് എൻ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസിലാണ് നമ്മളിപ്പോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനിയാണ് നമ്മുടെ മെയിൻ ടോപ്പിക് ആയ മൈക്രോ കൺട്രോളർ എന്താന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അപ്പൊ ബിഫോർ മൈക്രോ കൺട്രോളറിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് ബിഫോർ ആയിട്ട് മൈക്രോ പ്രോസസ്സർ എന്താന്നുള്ളത് ഒരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ, ബേസിക് ആയിട്ടൊരു ഇൻഫർമേഷൻ തന്നു എന്നേ ഉള്ളൂ. ഓക്കെ,
ഇനി അടുത്ത് നമുക്ക് മൈക്രോ കൺട്രോളർ എന്താണെന്ന് നോക്കാം. ഈ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് വളരെ സ്മോളും അതുപോലെ തന്നെ ഒരു ലോ കോസ്റ്റ് മൈക്രോ കമ്പ്യൂട്ടർ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന മൈക്രോ കൺട്രോളർ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള പല ടാസ്കുകൾ, ഓക്കെ, ആ ഒരു എംബഡഡ് സിസ്റ്റം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പല രീതിയിലുള്ള പല ടാസ്കുകൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ടാസ്കുകൾ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മൈക്രോ കമ്പ്യൂട്ടർ ആണ് മൈക്രോ കൺട്രോളർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നോക്കൂ, മൈക്രോവേവ്സിന്റെ ഇൻഫർമേഷൻസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, അതുപോലെ റിമോട്ട് സിഗ്നൽസ് ഒക്കെ നമ്മൾ റിസീവ് ചെയ്യുന്നത്, ഇതൊക്കെ മൈക്രോ കൺട്രോളറിന്റെ ആപ്ലിക്കേഷൻസ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഒരു ജനറൽ ആയിട്ട് ഒരു മൈക്രോ കൺട്രോളറിൽ നമുക്ക് മെയിൻ ആയിട്ട് ഒരു പ്രോസസ്സർ ഉണ്ടാകും. ഓക്കെ, ഒരു പ്രോസസ്സർ ഉണ്ടാകും, ഒരു മെമ്മറി ഉണ്ടാകും. മെമ്മറി എന്ന് പറയുന്നത് റാം, റോം, ഇപ്രോം ആയിരിക്കും. ഇപ്രോം എന്ന് പറഞ്ഞാൽ എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. പിന്നെ സീരിയൽ പോർട്സ് ഉണ്ട്, പെരിഫറൽസ് അതായത് ടൈമേഴ്സ്, കൗണ്ടേഴ്സ്, ഇതൊക്കെയാണ് നമുക്ക് വരുന്ന മെയിൻ എന്താ പറയുക ജനറൽ പാർട്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ ലൈറ്റ് സെൻസിങ് ആൻഡ് കൺട്രോളിങ് ഡിവൈസസ് ലൈക്ക് എൽ ഇ ഡിയിൽ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ടെമ്പറേച്ചർ സെൻസിങ്, ദെൻ കൺട്രോളിങ് ഡിവൈസസ് ലൈക്ക് മൈക്രോവേവ് ഓവൻ, ചിംനീസ്, ഇവിടെയൊക്കെ നമ്മൾ ഈ പറയുന്ന മൈക്രോ കൺട്രോളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഫയർ ഡിറ്റക്ഷൻ ആൻഡ് സേഫ്റ്റി ഡിവൈസസ് ലൈക്ക് ഫയർ അലാം, ദെൻ മെഷറിംഗ് ഡിവൈസസ് ലൈക്ക് വോൾട്ട് മീറ്റർ, ഇതൊക്കെ നമ്മുടെ ഈ പറയുന്ന മൈക്രോ കൺട്രോളറിന്റെ വേരിയസ് ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് 8051നെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു യൂണിറ്റില് അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളില് നമുക്ക് മൈക്രോ കൺട്രോളർ 8051നെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോ നമുക്ക് ഈ പറയുന്ന മൈക്രോ കൺട്രോളർ 8051 എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇന്റൽ ആണ്, 1981ലാണ്. ഇതൊരു 8-bit മൈക്രോ കൺട്രോളർ ആണ്. ഓക്കെ, 8051 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആൻ 8-bit മൈക്രോ കൺട്രോളർ ആണ്. ഇവിടെ നമുക്ക് 40 പിൻസ് ആണ് ഉള്ളത്. ഓക്കെ, രണ്ട് സൈഡിലും 20-20 ആയിട്ട് ടോട്ടലി 40 പിന്നുകളാണ് നമുക്ക് വരുന്നത്. ഇതിന്റെ മെമ്മറി നോക്കുകയാണെങ്കിൽ 4 KB റോം സ്റ്റോറേജ് ആണ് വരുന്നത്. ദെൻ 128 bytes റാം സ്റ്റോറേജ് ഉണ്ട്. ദെൻ 2 16-bit ടൈമേഴ്സ്, ഇതൊക്കെ ഇതിന്റെ ഫീച്ചേഴ്സ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, 8051 എന്ന 8-bit മൈക്രോ കൺട്രോളറിന്റെ ഫീച്ചേഴ്സ് ആണ് ഇപ്പൊ നമ്മൾ ഓരോന്നായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതേപോലെ ഇതില് 4 parallel 8-bit പോർട്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറയുന്നതിന് പ്രോഗ്രാമബിൾ ആണ്. ഈ പറയുന്ന പോർട്സുകൾ എന്ന് പറയുന്നത് നമ്മുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് നമുക്കത് പ്രോഗ്രാമബിൾ പോർട്സുകളാണ്. ഓക്കെ, അതേപോലെ ഒരു ഓൺ ചിപ്പ് ക്രിസ്റ്റൽ ഓസിലേറ്റർ നമ്മൾ ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഫ്രീക്വൻസി, ആ ഒരു ക്രിസ്റ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്, 12 MHz ആണ്. ഇതൊക്കെ നമുക്ക് ഈ പറയുന്ന മൈക്രോ കൺട്രോളർ 8051ന്റെ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് തൊട്ട് താഴെ നമ്മളൊരു ഡയഗ്രാം കാണിക്കുന്നുണ്ട്, ആർക്കിടെക്ചർ എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. അതില് സിസ്റ്റം ബസ് എന്ന് പറയുന്നത്, ഓക്കെ, നമ്മൾ നോക്കുന്നുണ്ട് സിസ്റ്റം ബസ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റം ബസ് എല്ലാ സപ്പോർട്ടിംഗ് ഡിവൈസസിനെയും കൂടി CPUയിലേക്ക് കണക്ട് ചെയ്യുന്നത് ആരാണോ അതാണ് സിസ്റ്റം ബസ് എന്ന് പറയുന്നത്. ഈ സിസ്റ്റം ബസ്സിൽ നമുക്ക് 8-bit ഡാറ്റാ ബസ് ഉണ്ട്, അതുപോലെ തന്നെ 16-bit അഡ്രസ് ബസ്സും അതുപോലെ ഒരു ബസ് കൺട്രോൾ സിഗ്നൽസും ഉണ്ട്. ഓക്കെ, 3 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് സിസ്റ്റം ബസ് എന്ന് പറയുന്നത്. ഒരു 8-bit ഡാറ്റാ ബസ് ഉണ്ട്, ഒരു 16-bit അഡ്രസ് ബസ് ആൻഡ് എ കൺട്രോൾ സിഗ്നൽസ്. ഓക്കെ, അതർ ഡിവൈസസ് അതായത് നമ്മുടെ പ്രോഗ്രാം മെമ്മറി, പോർട്സ്, ഡേറ്റ മെമ്മറി, സീരിയൽ ഇന്റർഫേസ്, ഇന്ററപ്റ്റ് കൺട്രോളേഴ്സ്, ടൈമേഴ്സ്, CPU, ഇതെല്ലാം തന്നെ നമ്മൾ ഈ ഒരു സിസ്റ്റം ബസ്സുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് സിസ്റ്റം ബസ് ആണ് ഈ പറയുന്ന എല്ലാത്തിനെയും കൂടി കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കത് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതാണ് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഞാൻ പറഞ്ഞു ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അതാണ് ഈ ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 12 MHz ആണ് നമ്മുടെ ഈ ഒരു ക്രിസ്റ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദെൻ നമ്മൾ അത് CPUയിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ദെൻ CPUയിൽ നമുക്ക് ഒരു ഇന്ററപ്റ്റ് കൺട്രോൾ വരുന്നുണ്ട്. നമുക്ക് 2 interrupts ആണ്, എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് എന്ന് പറയുന്നത് INT 0 അതുപോലെ തന്നെ INT 1 എന്നുള്ള 2 external ഇന്ററപ്റ്റുകൾ വരുന്നുണ്ട്. പിന്നെ ഒരു ഓൺ ചിപ്പ് റോം ഉണ്ട് അല്ലെ, ഓൺ ചിപ്പ് റോം നമ്മൾ പറഞ്ഞിരുന്നു അതിന്റെ മെമ്മറി ഒക്കെ എത്രയാണെന്നുള്ളത്. അതെന്ന് പറയുന്നത് പ്രോഗ്രാം കോഡിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഒരു ഓൺ ചിപ്പ് റാം ഉണ്ട്. ദെൻ ഒരു ETC ടൈമർ, അതായത് ടൈമർ കൗണ്ടർ ഇൻപുട്സ് ആണ് അല്ലെങ്കിൽ ടൈമേഴ്സ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ദെൻ ഒരു സീരിയൽ പോർട്ട്, അതുപോലെ നമുക്ക് ട്രാൻസ്മിഷനും വരുന്നുണ്ട്, റിസപ്ഷനും വരുന്നുണ്ട്. ദെൻ നമുക്ക് 4 input output പോർട്ടുകളാണ്. ഓരോ പോർട്ടും 8-bit ആണ്. സോ ടോട്ടലി 32 bits ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ 2 അഡ്രസ്സും 2 ഡേറ്റ അങ്ങനെയുള്ള രീതിയിലേക്കായിരിക്കും നമുക്ക് വരുന്നത്. ദെൻ ഒരു ബസ് കൺട്രോൾ വരുന്നുണ്ട്. ഇതിനെല്ലാം കൂടി കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഈ പറയുന്ന സിസ്റ്റം ബസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇതിന് വരുന്ന ആ ഒരു 8051ന്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിലുള്ള 8051ന്റെ ബസ് സിസ്റ്റം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
അപ്പൊ സി പി യു മെമ്മറി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പോർട്ടുകളൊക്കെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു സിസ്റ്റം ബസ് യൂസ് ചെയ്തിട്ടാണ്. സിസ്റ്റം ബസ്സിൽ എന്തൊക്കെയുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്? ഒരു കൺട്രോൾ ബസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു അഡ്രസ് ബസ് ഉണ്ട്, ദെൻ ഒരു ഡേറ്റാ ബസ് ഉണ്ട്. ഡേറ്റാ ബസ് എന്ന് പറയുന്നത് ഒരു 8 ബിറ്റ് ആണ്. അഡ്രസ് ബസ് എന്ന് പറയുന്നത് ഒരു 16 ബിറ്റ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ഇതിന് വരുന്ന ഒരു സിസ്റ്റം ബസ് എന്ന് പറയുന്നത്. അപ്പൊ സിസ്റ്റം ബസ് എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന എല്ലാത്തിനെയും ഈ പറയുന്ന പരസ്പരം കണക്ട് ചെയ്യുന്നത് ആരാണോ സിസ്റ്റം ബസ് ആണ്. ഓക്കെ, ഇതാണ് 8051 വരുന്ന ബസ് സിസ്റ്റം. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റെഫ്രഷ് ചെയ്ത് പോകുന്നതിന് മാത്രമേ ഉള്ളൂ. സിസ്റ്റം ബസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് വയേഴ്സ് ആണ്. അത് നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഒരു ലൊക്കേഷനിൽ നിന്നും വേറൊരു ലൊക്കേഷനിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിസ്റ്റം ബസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ബസ്സസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്പർ ഓഫ് പാത്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് കേബിൾസ് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് റെഡ്യൂസ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഈ പറയുന്ന ബസ്സസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെയാണുള്ളത്? ഒരു 8 ബിറ്റ് ഡേറ്റാ ബസ് ഉണ്ടാകും, ഒരു 16 ബിറ്റ് അഡ്രസ് ബസ് ഉണ്ട്, ഒരു കൺട്രോൾ സിഗ്നൽസ് ഉണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഒരു സിസ്റ്റം ബസ്സിൽ വരുന്നത്. അഡ്രസ് ബസ് എന്ന് പറഞ്ഞാൽ ഒരു യൂണി ഡയറക്ഷണൽ ബസ് ആണ്. അത് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ അഡ്രസ്സിനെ സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്രസ് ബസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു പ്രോസസ്സർ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഡിവൈസിന് നമുക്ക് റീഡ് ചെയ്യുക അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുക, എന്തെങ്കിലും മെമ്മറിയിലേക്ക് മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യുക അല്ലെങ്കിൽ മെമ്മറിയിലേക്ക് എന്തെങ്കിലും റൈറ്റ് ചെയ്യുക ആവശ്യമാണെങ്കിൽ അതിനെന്ത് ചെയ്യണം? ആ ഒരു മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു അഡ്രസ് ബസ്സിൽ സ്പെസിഫൈ ചെയ്തിരിക്കാം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു വാല്യൂ റീഡ് ചെയ്യാനുള്ളതോ അതല്ലെങ്കിൽ ആ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യാനുള്ള വാല്യൂസ് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ 8051 നമുക്ക് 16 അഡ്രസ് ബസ് ആണ് ഉള്ളത്. എന്തിനാ? ഡേറ്റ ട്രാൻസ്ഫറിംഗിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ 64 കിലോ അല്ലെങ്കിൽ 216 ബൈറ്റ്സ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. ഓക്കെ, ഇതാണ് അഡ്രസ് ബസ്. ഡേറ്റാ ബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ ട്രാൻസ്ഫറിംഗിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതെന്ന് പറയുന്നത് ഒരു 8 ബിറ്റ് ഡേറ്റാ ബസ് ആണ് വരുന്നത്. നമുക്ക് ഇതിലൊരു വൈഡർ വിത്ത് ഓഫ് ബസ്, അതുപോലെ തന്നെ നമുക്ക് ഡേറ്റ ട്രാൻസ്മിഷൻ ആ ഒരു വൈഡർ വിത്ത് ആയതുകൊണ്ട് നമുക്ക് നമ്പർ ഓഫ് ഡേറ്റ ട്രാൻസ്മിഷൻ നമുക്ക് കൂടുതലാക്കിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത നമുക്ക് അതിൽ വരുന്ന സിസ്റ്റം ബസ്സിൽ വരുന്ന അടുത്തൊരു പാർട്ടാണ് കൺട്രോൾ ബസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കൺട്രോൾ ബസ് എന്താ ചെയ്യുന്നത്? ഒരു റീഡ് അല്ലെങ്കിൽ റൈറ്റ് സിഗ്നൽസിനെ ആ ഒരു ഡിവൈസിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് സി പി യു ആസ്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇൻഫർമേഷൻ സെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തിനോ വേണ്ടിയിട്ടുള്ള ആ ഒരു റിക്വയർമെന്റ്സിനനുസരിച്ച് നമുക്ക് ഡേറ്റാസിനെ അല്ലെങ്കിൽ സിഗ്നൽസിനെ റീഡ് ആണോ റൈറ്റ് ആണോ എന്നുള്ള രീതിയിലേക്ക് അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോളിംഗ് ആണ് നമുക്ക് ഈ ഒരു കൺട്രോൾ ബസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു ഡെഡിക്കേറ്റ് ബൈ ഡയറക്ഷണൽ ബസ് ആണെന്ന് പറയാം. കാരണം എല്ലാ ടൈമിംഗ്സിലും സിഗ്നൽസ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു സിഗ്നൽസിനനുസരിച്ച് കൺട്രോളിംഗ് സിഗ്നൽസിനനുസരിച്ച് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് എ ബൈ ഡയറക്ഷണൽ ബസ് ആണെന്ന് നമുക്ക് പറയാം കൺട്രോൾ ബസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു 8051 പിൻ ഡയഗ്രാം ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഇതിൽ തന്നെ മൈക്രോ കൺട്രോളറിന്റെ അല്ലെങ്കിൽ 8051 ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞിരുന്നു ഇതൊരു 40 പിന്നുള്ള ഒരു ഐ സി ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഒരു മൈക്രോ കൺട്രോളർ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. രണ്ട് സൈഡിലും 20-20 പിന്നുകളാണ് ഉള്ളത്. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം, ആദ്യം പോർട്ട് 1, അതായത് 1 മുതൽ 8 പിന്ന് വരെ നമുക്ക് എന്താ വരുന്നത്? പോർട്ട് 1 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ആ നമുക്ക് 4 പോർട്ടുകളാണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ 4 എണ്ണമാണുള്ളത്. P0, P1, P2, P3 എന്നുള്ളതാണ്. അപ്പൊ P1 കൊടുത്തിരിക്കുന്ന സ്പേസ് ലൊക്കേഷൻ എന്ന് പറയുന്നത് പിൻ നമ്പർ 128 ആണ്. ഈ P1.0 എന്ന് പറയുന്നത് എന്താണ്? പോർട്ട് 1 0 ഇത്. ദെൻ P1.1 എന്ന് പറയുന്നത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അങ്ങനെ നമുക്ക് 8 പിന്നാണ്. ദെൻ 9th പിൻ എന്ന് പറയുന്നത് എനിക്ക് റീസെറ്റ് പിൻ ആണ്. ഓക്കെ, റീസെറ്റ് പിൻ. ദെൻ നമുക്ക് പോർട്ട് 3 വരുന്നുണ്ട്. പോർട്ട് 3 എന്ന് പറയുന്നത് 10th പിൻ മുതൽ, അതായത് 10th പിൻ മുതൽ 17th പിൻ വരെയുള്ളതാണ് പോർട്ട് 3 എന്ന് പറയുന്നത്. അപ്പൊ അതിലുള്ള ഓരോ പിന്നിനും അതിന്റേതായ ഡ്യൂട്ടീസ് ഉണ്ട്. P3.0 എന്ന് പറയുന്നത് RxD പിന്നാണ്. ദെൻ TSD, ഇന്ററപ്റ്റ് 0, ഇന്ററപ്റ്റ് 1. ദെൻ T0, T1 ടൈമർ ആണ്, റീഡ്, റൈറ്റ്. ഇത്രയും വരുന്നത് പോർട്ട് 3 വരുന്നത്. ഓക്കെ, അടുത്തത് എക്സ്റ്റേണൽ 1, എക്സ്റ്റേണൽ 2 എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ നമുക്ക് വരുന്നതാണ് എക്സ്റ്റേണൽ ക്രിസ്റ്റൽ ആ ഓസിലേറ്ററിന്റെ വരുന്നതാണ് 1, 2 എന്ന് പറയുന്നത്. ദെൻ 20th പിൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ആണ്. അപ്പൊ പോർട്ട് 1 പോർട്ട് 3 ആണ് നമുക്ക് ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത്. ഓക്കെ, ദെൻ പോർട്ട് 2, അതായത് പിൻ നമ്പർ 21 മുതൽ പിൻ നമ്പർ 28 വരെ വരുന്നുണ്ട് അല്ലെ. അതെന്ന് പറയുന്നത് AD8 to AD15, അതായത് അഡ്രസ് ബസ് ആണ്. ഓക്കെ, അഡ്രസ് ബസ് AD8 to 15. നമ്മൾ പറഞ്ഞു AD8 to 15 എന്ന് പറയുന്നത് നമുക്ക് എത്രയുണ്ട്? 16 അഡ്രസ് ബസ് ആണ് വരുന്നത് അല്ലെ. അതാണ് എനിക്ക് AD8 to AD15 വരെ നമുക്കിവിടെ വന്നിരിക്കുന്നത്. അത് പോർട്ട് 2 ആണ്. ദെൻ ഫ്രം 32 മുതൽ 39 വരെ വരുന്നതാണ് പോർട്ട് 0 എന്ന് പറയുന്നത്. അവിടെ നമുക്ക് റിമൈനിങ് ആയ AD7 to AD0 അല്ലെങ്കിൽ AD0 to AD7 ആണ് നമുക്ക് വരുന്നത്. ഇതിന് ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് 29th പിൻ എന്ന് പറയുന്നത് പ്രോഗ്രാം PCEN പിന്നാണ്. ദെൻ
ALE അടുത്ത ALE എന്ന് പറഞ്ഞാൽ നമുക്കൊരു വരുന്നുണ്ട്, അഡ്രസ് ലാച്ച് എനേബിൾ വരുന്നുണ്ട്. ദെൻ EA എക്സ്റ്റേണൽ ആക്സസ് എന്ന് വരുന്ന ഒരു പിന്നെ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് 31, 30, 29 ആണ് വരുന്നത്. അപ്പൊ ഇതെല്ലാം ചേർത്ത്, അതായത് ലാസ്റ്റ് 40th പിൻ എന്ന് പറയുന്നത് പ്ലസ് VCC ആണ്. അപ്പൊ ഇതെല്ലാം ചേർത്തിട്ട് വരുന്നതാണ് നമുക്ക് 40 പിന്നാണ് 8051 വരുന്നത്. അപ്പൊ നമുക്ക് 4 പോർട്ടുകളാണ് വരുന്നത്, 4 × ഓരോ പോർട്ടും 8 ബിറ്റ് ആണ്. സോ 32 പിൻസ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ഒരു 8, ദെൻ ഇവിടെ ഒരു 8, P28, P08, ടോട്ടലി 32 പിൻസ്, ദെൻ റിമൈനിങ് 8 പിൻസ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് പിൻ ഡയഗ്രാം ഓഫ് 8051 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ ഡിഫറെന്റ് ഐസിസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മൈക്രോ കൺട്രോളർ കിറ്റിൽ നമ്മൾ ഒരുപാട് ഐസികൾ യൂസ് ചെയ്യുന്നുണ്ട് പല പർപ്പസിനായിട്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഇന്റൽ 8051 അല്ലെങ്കിൽ 89C51 അറ്റ് 12 MHz ആണ് നമുക്ക് വരുന്നത് അല്ലെ. നമുക്ക് മിനിമം വേണ്ട ഫ്രീക്വൻസി എന്ന് പറയുന്നത് 12 MHz ആണ്. ഇതിൽ മെമ്മറിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിസ്റ്റം ഇപ്രോം ആണ്, അതായത് 27256, അതായത് 32 × 8 ഇപ്രോംസ് ആണ്. സിസ്റ്റം റാം എന്ന് പറയുന്നത് 61256 ആണ്, അതായത് 256K × 16 ബിറ്റ് SRAM ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ദെൻ പാരലൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇന്റർഫേസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 8255 PPI, അതായത് പ്രോഗ്രാമബിൾ പെരിഫറൽ ഇന്റർഫേസ് എന്നുള്ള ഐസി ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സീരിയൽ ആൻഡ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് RS-485 ഡ്രൈവേഴ്സും അതുപോലെ തന്നെ RS-232 ഡ്രൈവേഴ്സും ആണ് യൂസ് ചെയ്യുന്നത്, അതായത് ICL-232 അല്ലെങ്കിൽ RS-232. നമുക്ക് അറിയുന്നതാണ് RS-232 സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അല്ലെ. അതേപോലെ RS-485 യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ അഡ്രസ് ലാച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 74LS-273. അതുപോലെ ഡേറ്റാ ബസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് 72LS-244 ആണ്. ദെൻ LCD ഇന്റർഫേസ് അതുപോലെ തന്നെ LCD മൊഡ്യൂൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് IC-74174 ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഡിഫറെന്റ് ICs യൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു മൈക്രോ കൺട്രോളർ കിറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ മൈക്രോ കൺട്രോളറും മൈക്രോ പ്രോസസറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഒരു മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ഫോം ഓഫ് മൈക്രോ പ്രോസസർ ആണെന്ന് പറയാം. മൈക്രോ പ്രോസസർ എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ജനറൽ പർപ്പസ് ആണ്. ഈ മൈക്രോ കൺട്രോളർ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇവിടെ നമുക്ക് ഒരു സിലിക്കൺ ചിപ്പാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സെൽഫ് സഫിഷ്യന്റ് ആണ്, ഇത് പറഞ്ഞ ഒരു ഡിപെൻഡന്റ് യൂണിറ്റ് ആണ്. മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് നമുക്ക് ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇതെന്ന് പറയുന്നത് നമുക്കൊരു പെർഫോം ഒരു സർട്ടൈൻ ടാസ്ക് യൂസ് ചെയ്യാം, പക്ഷേ എന്നാലും നമ്മൾ ജനറൽ പർപ്പസ് ആയിട്ടാണ് മൈക്രോ പ്രോസസറിനെ പറയുന്നത്. പവർ കൺസംപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളത് ലോ ആണ്, ഇവിടെ പവർ കൺസംപ്ഷൻ കൂടുതലാണ് മൈക്രോ പ്രോസസറിൽ. ഇവിടെ നമുക്ക് CPU, RAM, ROM, രജിസ്റ്റർ, ടൈമർ, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് നമ്മൾ നോക്കിയതാണ് അല്ലെ. എന്തൊക്കെയാണുള്ളത് ഇവിടെ, നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്? ടൈമേഴ്സ്, കൺട്രോളേഴ്സ്, മെമ്മറി ചിപ്സ്, ഇതിന്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ആണ് നമുക്ക് പറയാം. ഇതിന്റെ സൈസ്, മൈക്രോ കൺട്രോളറിന്റെ സൈസ് സ്മോളർ ആണ്. ഇവിടെ നമുക്ക് കുറച്ച് ലിറ്റിൽ ബിറ്റ് ലാർജർ ആയിരിക്കും മൈക്രോ പ്രോസസറിന്റെ സൈസ് എന്ന് പറയുന്നത്. ഇനി 8051 മെമ്മറി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം, ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നോക്കാം. അപ്പൊ മെമ്മറി നമ്മൾ മെയിൻ ആയിട്ട് പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നുള്ള രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പ്രൈമറി മെമ്മറിയിൽ വരുന്നതാണ് റാം, റോം. റാമിൽ വരുന്നത് SRAM, DRAM, അതുപോലെ തന്നെ റോമില് പ്രോം, ഇപ്രോം, ഇപ്രോം എന്നാണ് നമുക്ക് വരുന്നത്. ഓക്കെ, സെക്കൻഡറി മെമ്മറിയിൽ വരുന്നതാണ് HDD, SSD, CD, ഫ്ലോപ്പി ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്സ്. ഇതൊക്കെ മെയിൻ, അതായത് നമ്മുടെ ഒരു ബേസിക് മെമ്മറി ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു മെമ്മറിയുടെ ബ്ലോക്ക് ഡയഗ്രാം എങ്ങനെ വരുന്നതെന്ന് നോക്കാം നമുക്ക്. ഇതൊരു അഡ്രസ് ബസ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റോം വരുന്നുണ്ട്, ഇവിടെ എക്സ്റ്റേണൽ റാം വരുന്നുണ്ട്, ദെൻ അഗെയിൻ ഇന്റേണൽ റാം, ദെൻ രജിസ്റ്റർ. ഓക്കെ, അപ്പൊ ഇതിൽ കറസ്പോണ്ടിംഗ് ആയിട്ട് നമുക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് ആണ് നമുക്ക് ഓരോ മെമ്മറിയിലേക്കും വരുന്നത് അല്ലെ. ആദ്യം ഞാൻ PCIe+ പ്രോഗ്രാം കൗണ്ടർ പ്ലസ് അക്യുമുലേറ്റർ ആണ് നമുക്ക് വരുന്നത്. അപ്പൊ അതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ നമുക്കുണ്ട്. അതുപോലെ DPTR ഡാറ്റാ പോയിന്റർ പ്ലസ് A ആണെങ്കിൽ അതിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻ. DPTR ആണെങ്കിൽ നമ്മൾ അത് എക്സ്റ്റേണൽ റാമിലേക്കായിരിക്കും നമുക്ക് കൊടുക്കുന്നത് അല്ലെ. ദെൻ രജിസ്റ്റേഴ്സ് R0 അല്ലെങ്കിൽ R1 ആണെങ്കിൽ നമുക്ക് അത് ഇന്റേണൽ റാം അതുപോലെ തന്നെ എക്സ്റ്റേണൽ റാമിലേക്ക്. രജിസ്റ്റർ എന്ന് പറയുന്നത് ഈ പറയുന്ന A രജിസ്റ്റർ, അതായത് അക്യുമുലേറ്റർ ആണ് നമ്മൾ പറയുന്നത്, അതെന്ന് പറയുന്നത് അഡ്രസ് ബസ്സിലേക്കും ആയിട്ട് വരുന്നത് അല്ലെ. അപ്പൊ ഇതാണ് നമുക്ക് ആ ഒരു ബ്ലോക്ക് ഡയഗ്രാം എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ഇന്റർഫേസിംഗിന്റെ, മെമ്മറി ഇന്റർഫേസിംഗിന്റെ കോൺസെപ്റ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു എക്സ്റ്റേണൽ മെമ്മറി ഇന്റർഫേസിംഗ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? എക്സ്റ്റേണൽ ഇന്റർഫേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എക്സ്റ്റേണൽ മെമ്മറി ഡിവൈസിനെ, ഓക്കെ, അത് റാം ആകാം അല്ലെങ്കിൽ റോം ആകാം, എന്തിനെങ്കിലും നമുക്ക് അഡീഷണൽ മെമ്മറി
സ്പേസ് അല്ലെങ്കിൽ അഡീഷണൽ മെമ്മറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മൈക്രോ കൺട്രോളറിലേക്ക് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെമ്മറി ഇന്റർഫേസിംഗ് എന്ന് പറയുന്നത്, എക്സ്റ്റേണൽ മെമ്മറി ഇന്റർഫേസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡീഷണൽ ആയിട്ട് നമ്മൾ എക്സ്ട്രാ മെമ്മറി കൂടി കൊടുക്കുമ്പോൾ നമുക്ക് ലാർജർ ആൻഡ് മോർ കോംപ്ലക്സ് പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കൂടുതൽ ഡേറ്റാസ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമുക്കൊരു മൈക്രോ കൺട്രോളർ ഇപ്പോൾ അതിന് ഇൻബിൽറ്റ് ആയിട്ടുള്ള മെമ്മറി ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഡിവൈസസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മെമ്മറി സ്പേസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ആസ് വെൽ എസ് നമുക്ക് കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഗ്രാംസുകളോ അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു മെമ്മറി എക്സ്റ്റേണൽ മെമ്മറിനെ ഒരു 8051 ആയിട്ട് ഇന്റർഫേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പിന്നുകളാണ് ALE അഡ്രസ് ലാച്ച് എനേബിൾ, നമ്മൾ പിൻ ഡയഗ്രത്തിൽ പഠിച്ചിരുന്നത്. അതുപോലെ തന്നെ PSEN പ്രോഗ്രാം സ്റ്റോർ എനേബിൾ, അതുപോലെ തന്നെ റീഡ് റൈറ്റ്, ഈ സിഗ്നൽസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് എക്സ്റ്റേണൽ മെമ്മറികളെ നമുക്ക് നമ്മുടെ ഈ മൈക്രോ കൺട്രോളറിലേക്ക് ഇന്റർഫേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ സിഗ്നൽസ് എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഒരു ഡേറ്റയുടെ ഫ്ലോ, ഓക്കെ, ആ മൈക്രോ കൺട്രോളും അതുപോലെ തന്നെ എക്സ്റ്റേണൽ മെമ്മറി ഡിവൈസസും ആയിട്ടുണ്ടാവുന്ന ആ ഒരു ഡേറ്റ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന സിഗ്നൽസുകളൊക്കെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, റീഡ് റൈറ്റ് സിഗ്നൽസുകളൊക്കെ. ഓക്കെ, റീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ആ ഒരു മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണുള്ളത്. റൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി നമുക്ക് അതിന് വരും. ഓക്കെ, ഇനി നമുക്കൊരു മെമ്മറി ഇന്റർഫേസിംഗിന് നമുക്ക് എന്തൊക്കെ ആവശ്യം വരുന്നുണ്ട്, ചിപ്പ് സെലക്ട് ചെയ്യേണ്ട വരും, അതുപോലെ തന്നെ രജിസ്റ്റർ സെലക്ട് ചെയ്യണം, അതുപോലെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ബഫർ നമ്മൾ അതിൽ എനേബിൾ ചെയ്യണം. പിന്നെ ഇതിൽ നമുക്ക് എന്തൊക്കെ മെമ്മറി ഡിവൈസസും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് മൈക്രോ പ്രോസസ്സറിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഓൺലി വൺ ഡിവൈസ് അറ്റ് എ ടൈം ആണ്, അറ്റ് എ ടൈം നമുക്ക് മൈക്രോ പ്രോസസ്സറിന് ഒരു ഡിവൈസുമായിട്ട് മാത്രമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പൊ ഡേറ്റ അല്ലെങ്കിൽ അഡ്രസ് അല്ലെങ്കിൽ കൺട്രോൾ ബസ് ഇതൊക്കെ എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിവൈസുകൾക്ക് കോമൺ ആണ്, എല്ലാ ഡിവൈസുകൾക്കും വരുന്നതാണ്. ഓക്കെ, ഇൻ ഓർഡർ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് മെമ്മറി അതല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണെങ്കിൽ ഈ ഡേറ്റനെ അതായത് മൈക്രോ പ്രോസസ്സറിൽ നിന്നുള്ള അഡ്രസ്സിനെ ഡീകോഡ് ചെയ്തിട്ട് വേണം ഈ പറയുന്ന മെമ്മറി ആയിട്ടോ അല്ലെങ്കിൽ IO ഡിവൈസസ് ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു ഓരോ ഡിവൈസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇന്റേണൽ ഹാർഡ്വെയർ റിസോഴ്സസ് ആണ് നമ്മൾ മൈക്രോ കൺട്രോളറിനെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്പെസിഫിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താ, ഒരു 8-bit CPU ആണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്കുള്ള രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്, രജിസ്റ്റർ എ എന്ന് പറയുന്നത് അക്യുമുലേറ്റർ, ദെൻ രജിസ്റ്റർ ബി ആൻഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് 16-bit പ്രോഗ്രാം കൗണ്ടർ ആൻഡ് ഡേറ്റ പോയിന്റർ ആണ്. പ്രോഗ്രാം കൗണ്ടർ 16-bit ആണ്, അതുപോലെ തന്നെ ഡേറ്റ പോയിന്റർ എന്ന് പറയുന്നത് 16-bit ആണ്. പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അറ്റ് 8-bit ആണ്. സ്റ്റാക്ക് പോയിന്റർ എന്ന് പറയുന്നതും 8-bit ആണ്. ഇതൊക്കെ തന്നെ കുറച്ച് ഇന്റേണൽ ഫീച്ചേഴ്സ് ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ നമുക്കൊരു ഇന്റേണൽ റോം ഉണ്ട് അല്ലെങ്കിൽ ഇപ്രോം ഉണ്ട്. അതുപോലെ ഇന്റേണൽ റാമിന്റെ വരുന്നത് എത്രയാണ്, 128 bytes ആണ്. നമ്മളിതൊക്കെ നോക്കിയ കാര്യങ്ങളാണ്. നമുക്ക് 4 register banks ആണ് വരുന്നത്, ഓരോന്നും 8 registers ആണ് വരുന്നത്. 16-bit ഉണ്ട്, അതായത് നമുക്ക് അഡ്രസ് ബിറ്റ് ലെവൽ എന്ന് പറയുന്നത് 16, അതായത് 128 addressable bits ആണ് വരുന്നത്. 80 bytes ഓഫ് ജനറൽ പർപ്പസ് ഡേറ്റ ആണ് നമുക്ക് ഇതിൽ വരുന്നത്. ഓക്കെ, ദെൻ 32 input or output pins, അതായത് port 0 to port 3 വരെ നമുക്ക് അതിൽ വരുന്നുണ്ട്. 2 16-bit timer അല്ലെങ്കിൽ കൗണ്ടർ T0 അല്ലെങ്കിൽ T1 വരുന്നുണ്ട്. ഫുൾ ഡ്യൂപ്ലെക്സ് സീരിയൽ ഡേറ്റ അല്ലെങ്കിൽ റിസീവർ ട്രാൻസ്മിറ്റർ ഉണ്ട്, SBUF എന്ന് വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇതിന്റെ കുറെ ഫീച്ചേഴ്സ് ആണ് നമുക്ക് പറയാം. ഇനി ഈ ഒരു 8051 ടൈമർ കൗണ്ടർ നോക്കുകയാണെങ്കിൽ നമുക്ക് ടൈമർ മെയിൻ ആയിട്ട് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്, ടൈം റെഫറൻസിന്, ഡിലേ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, വേവ് ഫോം പ്രോപ്പർട്ടീസ് മെഷർമെന്റിന്, അതുപോലെ തന്നെ പീരിയോഡിക് ഇന്ററപ്റ്റ് ജനറേഷൻസ്, വേവ് ഫോം ജനറേഷൻ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ടൈമേഴ്സ് അല്ലെങ്കിൽ കൗണ്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 2 timer അല്ലെങ്കിൽ കൗണ്ടേഴ്സ് ആണുള്ളത്, രണ്ടും 16-bit timer ആയിരിക്കും. ടൈമർ നമുക്ക് സിസ്റ്റം ക്ലോക്ക് ആണ് യൂസ് ചെയ്യുന്നത്, അതായത് ഇൻപുട്ട് പൾസസിനുള്ള സോഴ്സ് ആയിട്ടാണ് നമ്മൾ ഈ ടൈമർ സിസ്റ്റം ക്ലോക്ക് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കൗണ്ടർ യൂസ് ചെയ്യുന്നത് എന്നാൽ എക്സ്റ്റേണൽ ഇൻപുട്ട് പൾസസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടൈമർ യൂസ് ചെയ്യുന്നത് സിസ്റ്റം ക്ലോക്ക് ആണ് ഇൻപുട്ട് പൾസ് ആയിട്ട്, എന്നാൽ കൗണ്ടർ യൂസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഇൻപുട്ട് പൾസസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് രജിസ്റ്റേഴ്സ് TH0 ടൈമർ ഹൈ 0 അതുപോലെ തന്നെ L0 ഉണ്ട്. അവിടെ നമുക്ക് ടൈമർ 0 അതുപോലെ തന്നെ TH1 അതുപോലെ തന്നെ TH L1 വരുന്നുണ്ട്. ദെൻ ടി മോഡ് വരുന്നുണ്ട്, അതായത് മോഡ് സെലക്ട് രജിസ്റ്റേഴ്സ് വരുന്നുണ്ട്. TCON എന്ന് പറയുന്നത് കൺട്രോൾ രജിസ്റ്റേഴ്സ്. ഇതൊക്കെ നമുക്ക് ആ ഒരു ടൈമർ കൗണ്ടറിൽ വരുന്ന കുറെ ഇൻഫർമേഷൻസ് ആണ്. ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു സീരിയൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് നമ്മൾ RS-232 bits ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 8051 നമുക്ക് ഈ പാരലൽ ഡിവൈസ്
enterprise ആണ് അല്ലേ. അതായത് ട്രാൻസ്ഫർ 8 bits of data simultaneously over 8 data lines to parallel IO devices. അപ്പോൾ 8051 മൈക്രോകൺട്രോളർ എന്ന് പറഞ്ഞ ഒരു പാരലൽ ഡിവൈസ് ആണ്. കാരണം എന്താണ്, 8 bit data എന്ന് പറയുന്നത് 8 ലൈൻസിലൂടെ പാരലൽ ആയിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ പാരലൽ ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു വലിയ ലോങ് ആണ്, അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആണ്. കാരണം നമുക്ക് 8 ഡേറ്റ കേബിൾസ് വേണം അല്ലെ. അപ്പൊ ഒരു സീരിയൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ നമുക്ക് എന്താണ്, ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഈസ് വെരി പ്രിഫറബിൾ ആണ്, കൂടുതൽ ബെറ്റർ ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ സീരിയൽ കമ്മ്യൂണിക്കേഷനിൽ 8 ബിറ്റ് ഡേറ്റ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർട്ട് ചെയ്തിട്ട് ഒരു സീരിയൽ ബിറ്റ്സ് ആയിട്ട് ഓക്കെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പൊ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് അതിനെ ഒരു സിംഗിൾ ഡേറ്റ ലൈൻ വഴിയായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഡേറ്റ ബൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് അറ്റ്ലീസ്റ്റ് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ഫസ്റ്റ്, ആ ഒരു മെത്തേഡ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഒരു സീരിയൽ ഡേറ്റ എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് വരുന്നത് അതിൻ്റെ ഇതിൽ അല്ലെ. ഒരു സിംഗിൾ ലൈനിലൂടെ ആയിരിക്കും നമുക്ക് ഡേറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. എന്നാൽ പാരലൽ ഡേറ്റ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 8 പാരലൽ ലൈൻസ് ആണ് അല്ലെ. അറ്റ് എ ടൈം നമുക്ക് എല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇതിൽ വരുന്ന കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ് എന്തൊക്കെയാണ് നമുക്ക് വരുന്നത്? മെയിൻ ആയിട്ട് നമുക്ക് 3 ടൈപ്സ് ആണ് വരുന്നത്, സിമ്പിൾ കമ്മ്യൂണിക്കേഷൻ ലിങ്ക്, ഹാഫ് ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക്, ദെൻ ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആണ് അല്ലെ. സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സിംപ്ലസ്റ്റ് ട്രാൻസ്മിഷൻ ആയിരിക്കും അല്ലെ. ദ ലൈൻ ഈസ് ഡെഡിക്കേറ്റഡ് ഫോർ ട്രാൻസ്മിഷൻ, അതായത് ട്രാൻസ്മിറ്റർ സെൻഡ് ദ ഡേറ്റ റിസീവ് ദ ഡേറ്റ. ഇപ്പൊ ഒരു ട്രാൻസ്മിറ്റർ ഇവിടെ ഉണ്ട്, ഈ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യും, ഡേറ്റ സെൻഡ് ചെയ്യും. ഈ സെൻറ്റർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ റിസീവർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഡേറ്റ റിസീവ് ചെയ്യും. അപ്പൊ നമുക്ക് സിമ്പിൾ ആണ്, ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥല ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാണ്. ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഏതർ ട്രാൻസ്മിഷൻ ഓർ റിസപ്ഷൻ. അപ്പൊ നമുക്ക് ഈ ഒരു ലിങ്കിനെ ഒന്നില്ലെങ്കിൽ ട്രാൻസ്മിഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ റിസപ്ഷനും വേണ്ടി മാത്രം യൂസ് ചെയ്യാം. ഓക്കെ, അറ്റ് എ ടൈം നമുക്ക് ഒരു ഡേറ്റ മാത്രമായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ട്രാൻസ്മിറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് റിസീവിലേക്ക് കൊടുക്കാം, ഇവിടെ റിസീവർ ആണെങ്കിൽ ഇവിടെ ട്രാൻസ്മിറ്ററിലേക്ക്, അങ്ങനെ രീതിയിലായിരിക്കും നമുക്ക് ഇവിടെ എടുക്കുന്നത്, ഹാഫ് ഡ്യൂപ്ലെക്സ് ആണ്. എന്നാൽ ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് ഡേറ്റ രണ്ട് വേസിൽ നമുക്ക് ഡേറ്റ ട്രാൻസ്ഫറും ചെയ്യാം റിസീവും ചെയ്യാം. അറ്റ് എ ടൈമിൽ നമുക്ക് എന്താ പറ്റും, രണ്ട് വയേഴ്സ് വേണമെന്ന് മാത്രമേ ഉള്ളൂ, നമുക്ക് ട്രാൻസ്മിഷനും റിസപ്ഷനും വേണ്ടി നമുക്ക് രണ്ട് വയേഴ്സ് വേണമെന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് അറ്റ് എ ടൈം ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനും റിസീവ് ചെയ്യാനായിട്ടും സാധിക്കും. ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് 8051 നമുക്ക് 4 ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളാണുള്ളത്. ഓരോ പോർട്ടിലും നമുക്ക് എത്രയാണ് വരുന്നത്, 8 ബിറ്റുകളാണ് വരുന്നത്. അപ്പൊ 4 × 8 എന്ന് പറയുമ്പോൾ ടോട്ടൽ 32 ആണ് നമുക്ക് വരുന്നത് അല്ലെ. 32 ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസുകളാണ് നമുക്ക് ഇതിലുള്ളത്. ഓക്കെ, അപ്പൊ പെരിഫറൽ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 32 പിൻസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഏതൊക്കെയാണ് പോർട്ടുകൾ, പോർട്ട് 0, പോർട്ട് 1, പോർട്ട് 2 ആൻഡ് പോർട്ട് 3. നമ്മൾ ഓരോ പോർട്ടുകളുടെയും പിൻ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ പിൻ നമ്മൾ നോക്കിയിരുന്നു ആ ഒരു പിൻ ഡയഗ്രത്തില്. അപ്പൊ 8 ബിറ്റുകൾ വെച്ചിട്ടാണ് ഓരോ പോർട്ടിലും നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് ഇൻപുട്ട് ആയിട്ട് നമ്മൾ ആക്ട് ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതിൽ. ഓക്കെ, അത് ആ ഒരു ഡിപെൻഡിങ് അപ്പോൺ ദ റിക്വയർമെന്റ്സിന് അനുസരിച്ചിട്ടായിരിക്കും നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് ഡിഫറെന്റ് വേരിയൻസ് ഓഫ് 8051 ആൻഡ് ദയർ റിസോഴ്സസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു 8051 കുറെ വേരിയൻസ് ഉണ്ട്, അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, 8052 മൈക്രോ കൺട്രോളർ ആണ്. ഇതെന്ന് പറയുന്നത് ഒരു മോർ പവർഫുൾ മൈക്രോ കൺട്രോളർ ആണ് അല്ലെ. സ്പോർട്ടിംഗ് നമുക്ക് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്, അതായത് നമ്മുടെ 8051നേക്കാൾ കുറച്ചുകൂടി ഫീച്ചേഴ്സ് കൂടുതലുള്ള ഒരു ഇതാണ് 8052 എന്ന് പറയുന്നത്. ഇവിടെ 256 ബൈറ്റ്സ് ഓഫ് ഇന്റേണൽ റാം വരുന്നുണ്ട്, ഒരു തേർഡ് 16-bit ടൈമർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, കൂടുതൽ ഓപ്പറേഷൻസ്, ന്യൂ ഓപ്പറേഷൻ മോഡ്സ്, അതുപോലെ തന്നെ 16-bit റീലോഡ്സ് ഇതിനൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് നമുക്കൊരു SFRs നമുക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്തിനാണ് ആ ഒരു തേർഡ് ടൈമർ ഓഫർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് വരുന്ന ഫംഗ്ഷൻസിന് വേണ്ടിയിട്ടാണ്. പ്രോഗ്രാം റിട്ടേൺ ഫോർ 8051 എന്ന് പറയുന്നത് 8052 നമുക്ക് റൺ ചെയ്യാനായിട്ട് പറ്റും. ഇതെന്ന് പറയുന്നത് സൂപ്പർ സെറ്റ് ഓഫ് 8051, പക്ഷെ റിവേഴ്സ് നമുക്ക് പോസിബിൾ അല്ല. അതായത് 8051 വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന പ്രോഗ്രാംസ് നമുക്ക് 52 റൺ ചെയ്യാൻ പറ്റും, പക്ഷെ 52 റൺ ചെയ്തിരിക്കുന്നത് നമുക്ക് 51 യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഒരു അഡീഷണൽ ഒരു ഹയർ 8051നേക്കാൾ കുറച്ച് ഹൈ ആയിട്ടുള്ള ഒരു ടൈപ്സ് ആണ് നമുക്ക് 8052 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അടുത്തത് 8031 മൈക്രോ കൺട്രോളർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്, ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് റോംലെസ് മൈക്രോ കൺട്രോളർ ചിപ്പ് ആണ്. ഇവിടെ നമുക്ക് റോം ഇല്ല എന്നാണ് പറയുന്നത് അല്ലെ. കാരണം ഇറ്റ് ഹാസ് 0K ബൈറ്റ്സ് ഓഫ് ഓൺ ചിപ്പ് റോം ആണ്. ഇവിടെ നമുക്ക് റോം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഓപ്പറേഷൻസ് ആയിട്ട് നമുക്ക് ഒരു എക്സ്റ്റേണൽ റോം നമുക്ക് ഇവിടെ കണക്ട് ചെയ്യേണ്ട ആവശ്യം വരും അല്ലെ. കാരണം നമുക്ക് റോമിന്റെ ഫെച്ച് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് ഒരു എക്സ്റ്റേണൽ റോം നമുക്ക്
നമുക്കിതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെയാ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, നാല് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ വരുന്നുണ്ട്, രണ്ട് 16-bit ടൈമേഴ്സ് വരുന്നുണ്ട്, അതുപോലെ കൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഓൺ ചിപ്പ് ഓസിലേറ്റർ, ഇതൊക്കെ നമുക്ക് നോർമൽ 8051 ഉള്ള തന്നെയാണ്. ഇവിടെ മൈക്രോ കൺട്രോളർ യൂണിറ്റ് നമുക്ക് 128 ബൈറ്റ്സ് ഓഫ് ഇന്റേണൽ റാം ഉണ്ട്. അഡീഷൻ ടു ദാറ്റ് കാൻ യൂട്ടിലൈസ് 64 KB ഓഫ് എക്സ്റ്റേണൽ ഡേറ്റ മെമ്മറി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഓൺ ചിപ്പ് റോം ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു എക്സ്റ്റേണൽ റോം നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് 8031. അടുത്തത് 80C31 അതുപോലെ തന്നെ 80C52 മൈക്രോ കൺട്രോളർ. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് 80C31 and 52 എന്ന് പറയുന്നത്, 80C31 അതുപോലെ തന്നെ 52 ഒരു എൻഹാൻസ്ഡ് വേർഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു ഓൺ ചിപ്പ് ഓസിലേറ്റേഴ്സ് ഒരു അഡീഷണൽ ഫീച്ചേഴ്സ് ആണ്. ഈ ഒരു 31 to 52 ഒക്കെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു അഡീഷണൽ ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഈ പറയുന്ന ഇതിലുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് ഇത് എന്ന് പറയുന്നത് ഈ ഒരു 8051 ആയിട്ട് കോമ്പാറ്റബിൾ ആണ്. ഓക്കെ, ആ ഒരു പിൻ ഔട്ട്, പിന്നെ ഇൻ ടേംസ് ഓഫ് പിൻ ഔട്ട് അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്നൊക്കെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കതൊരു കോമ്പാറ്റബിൾ ആണ്. അതുപോലെ തന്നെ 803 സിമോസ് വേർഷൻ ഓഫ് 803152 എൻമോസ് മൈക്രോ കൺട്രോളർ, ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ഫുള്ളി പിൻ ആൻഡ് ഒബ്ജക്ട് കോഡ് കോമ്പാറ്റബിൾ ആണ്. ഓക്കെ, അതുപോലെ ഇവയ്ക്ക് ലോ പവർ കൺസംപ്ഷൻ ആണ് വരുന്നത്. അതുപോലെ ഐഡിയൽ, ഇതിൽ നമുക്ക് രണ്ട് പവർ മോഡ്സുകളാണ് വരുന്നത്. ഒന്ന് ഐഡിയൽ മോഡ് ടേൺസ്, ഐഡിയൽ മോഡും ഉണ്ട്, പവർ ഡൗൺ മോഡും ഉണ്ട്. ഐഡിയൽ മോഡ് എന്ന് പറയുമ്പോൾ എന്താവും, ഓഫ് CPU കോർ, അതായത് പെരിഫറൽസും റാമും ഒക്കെ ആക്റ്റീവ് ആയിരിക്കുകയാണെങ്കിലും CPU ഓഫ് ആയിരിക്കും. ഇവിടെ നമ്മൾ ടേൺസ് ഓഫ് CPU കോർ ആൻഡ് പെരിഫറൽസ്, പക്ഷെ റാം മാത്രം നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇതിൽ വരുന്നത്. രണ്ട് പവർ മോഡുകൾ വരുന്നുണ്ട്. ഓക്കെ, അടുത്ത് നമുക്ക് വരുന്നത് 80C5152 ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് പോപ്പുലർ ഡെറിവേറ്റീവ് ആണ്, 8051 പോപ്പുലർ ഡെറിവേറ്റീവ് ആണ് ഈ പറയുന്നത്. ഇവിടെ അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഓൺ ചിപ്പ് റാം ഫ്ലാഷ് മെമ്മറി ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പാൻഡഡ് ഇന്ററപ്റ്റഡ് സ്ട്രക്ചർ വരുന്നുണ്ട്, ഒരു പവർ ഡൗൺ മോഡ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൽ എക്സ്ട്രാ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് 8051 ആയിട്ട് കോമ്പാക്റ്റബിൾ ആണ് അല്ലെ. നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 4 KB ഓഫ് ഇൻ സിസ്റ്റം റീപ്രോഗ്രാമബിൾ ഫ്ലാഷ് മെമ്മറി വരുന്നുണ്ട്, ഫുള്ളി സ്റ്റാറ്റിക് ഓപ്പറേഷൻ ആണ്, 0 to 24 MHz വരെ വരുന്നുണ്ട്, 3-level പ്രോഗ്രാം മെമ്മറി ലോക്ക് വരുന്നുണ്ട്, 128x8-bit ഇന്റേണൽ റാം വരുന്നുണ്ട്, 32 പ്രോഗ്രാമബിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈൻസ് വരുന്നുണ്ട്, 2 16-bit ടൈമേഴ്സ്, 6 ഇന്ററപ്റ്റഡ് സോഴ്സസ് വരുന്നുണ്ട്, പ്രോഗ്രാമബിൾ സീരിയൽ ചാനൽ വരുന്നുണ്ട്, ലോ പവർ ഐഡിയൽ ആൻഡ് പവർ ഡൗൺ മോഡ്സ്. ഇതൊക്കെ നമുക്ക് ഈ പറയുന്ന 80C5152 ഫീച്ചേഴ്സ്. അടുത്തത് വരുന്നത് STC89C5X അതുപോലെ തന്നെ P89V51RD2. ഓക്കെ, ഈ പറയുന്ന STC എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് മൈക്രോ കൺട്രോളേഴ്സ് ആണ്. 8051 ആർക്കിടെക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഒരു സീരീസ് ഓഫ് മൈക്രോ കൺട്രോളേഴ്സ് ആണ് ഈ ഒരു ഇത് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് അഡീഷണൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാ വരുന്നത്, ഓൺ ചിപ്പ് ഫ്ലാഷ് മെമ്മറി വരുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പാൻഡഡ് ആണ്, ഒരു പവർ ഡൗൺ മോഡും ഉണ്ട്. ഓക്കെ, ഹയർ ക്ലോക്ക് സ്പീഡ് ആയിരിക്കും ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസിൽ, അതായത് 8051 ഹയർ ക്ലോക്ക് പൾസ് ആണ് വരുന്നത്. ഇതെന്ന് പറയുന്നത് ഫുൾ ആയിട്ട് നമുക്ക് 8051 ആയിട്ട് കോമ്പാക്റ്റബിൾ അല്ല എന്നാണ് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് 8051 ഒരു ഡെറിവേറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിന്റെ അഡീഷണൽ ഫീച്ചർ നമുക്ക് പറഞ്ഞ ഓൺ ചിപ്പ് ഫ്ലാഷ് മെമ്മറി വരുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പാൻഡഡ് ആണ്, ഇവിടെ നമുക്ക് ഒരു ഡുവൽ ഡേറ്റ പോയിന്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു പ്രോഗ്രാം കൗണ്ടറും അറേയും വരുന്നുണ്ട്. ഇതും പറയുന്ന ഫുള്ളി കോമ്പാക്റ്റബിൾ അല്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞ മൊഡ്യൂളിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ഓൾറെഡി ഇതിന്റെയൊക്കെ പർട്ടിക്കുലർ ആയിട്ടുള്ള പല പല വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിയർലി ഒരു 14 videos നമ്മൾ ഇൻഡിവിജ്വൽ ടോപ്പിക്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കമ്പൈൻഡ് ആണ്, എല്ലാ ടോപ്പിക്സും ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകുക, എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് എന്നാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.